നമസ്കാരം. നമ്മുടെ മുസ്ലിം ലീഗിന്റെ കാര്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തിരിച്ചെത്തിയിരിക്കുന്നു, പിന്നെ പലരും തിരിച്ചെത്തും എന്നൊക്കെ പറയുന്നു. നമ്മുടെ കെ സുധാകരൻ എത്താൻ പ്ലാനുണ്ട്, അതുപോലെ കെ മുരളീധരൻ എത്താൻ പ്ലാനുണ്ട് എന്നൊക്കെ കേൾക്കുന്നു, നമുക്കറിയില്ല. എന്തൊക്കെയായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭരണത്തുടർച്ച എൽ ഡി എഫിന് കിട്ടില്ല എന്നുറപ്പായതോടെ ഇപ്പോൾ കളം മാറ്റി ചവിട്ടി പുതിയ അടവുകളുമായി എത്തിയിരിക്കുകയാണ് ഈ കൂട്ടരെല്ലാം തന്നെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ്. എങ്ങനെ മുഖ്യമന്ത്രിയാകാം എന്ന പുസ്തകം വിശദമായി പഠിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വണ്ടി കയറിയത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ലീഗ് സ്വീകരിക്കുന്ന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന സ്വീകരിക്കുന്ന പല വിഷയങ്ങളിലും ഘടകകക്ഷികൾക്കും അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾക്കുമൊക്കെ ശക്തമായ എതിർപ്പുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്, അവരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ. ഇതിപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കണക്കാക്കുന്ന രാഷ്ട്രീയ വിദഗ്ധരുമുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. അതുമായി ഇതിന് ബന്ധമൊന്നുമില്ല. എന്നാലും മതേതര പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നാൽ എന്ത് മതേതരമാണ്, എന്ത് മതസൗഹാർദ്ദമാണ്, അല്ലെങ്കിൽ എന്ത് ജനാധിപത്യ രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ പ്രാവർത്തികമാക്കുന്നത് എന്ന സംശയം പൊതുജനത്തിനും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ലീഗിൻ്റെ മതേതര സ്വഭാവമൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചില വിലയിരുത്തലുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. മതേതരമൊക്കെ ദൂരെ കളഞ്ഞു. യു സി രാമൻ എം എൽ എ അതിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ്? അത് സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലത്തിൽ ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് യു സി രാമനെ നിർത്തിയതാണ് അന്നത്തെ കഥ. പോട്ടെ, യു സി രാമൻ വിഷയമൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ലീഗിൻ്റെ മതേതരമുഖം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ചിലരുമായി കൂട്ടുചേർന്ന് ലീഗിൻ്റെ മതേതരമുഖം, മതേതരമുഖം ആക്ച്വലി ലീഗിനില്ല എന്ന് പറയുന്നുണ്ട്, എന്നാൽ ഉള്ള മുഖം കൂടി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴത്തെ ചില നേതാക്കൾ ഒക്കെ എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് കെ സി ബി സി, കേരള കാത്തലിക്സ് ബിഷപ്സ് കൗൺസിൽ, ഈ ഒരു വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചിരിക്കുന്നത്? കാരണം കെ സി ബി സി ഒരു വലിയ വോട്ട് ബാങ്ക് തന്നെയാണ്, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലടക്കം, കോഴിക്കോട് കണ്ണൂർ ജില്ലയിലടക്കം നല്ല വോട്ടിംഗ് ശതമാനമുള്ള ഒരു വിഭാഗമാണ്. കെ സി ബി സി അങ്ങനെ മധ്യ തിരുവിതാംകൂറിലേക്കോ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കോ ഒതുക്കുകയൊന്നും വേണ്ട. കാരണം കുടിയേറ്റ കർഷകരായി എത്രയോ ആയിരക്കണക്കിന് പേരാണ് ഈ കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയി സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നോർത്താൽ, ലീഗുകാർക്ക് അറിയാൻ കഴിയാഞ്ഞിട്ടില്ല, ഒന്നോർത്താൽ നന്നായിരിക്കും. അതുകൊണ്ട് ആ മതേതര മുഖത്തെക്കുറിച്ചാണ് ഇപ്പോൾ കെ സി ബി സിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തെ മുസ്ലിം ലീഗ് മതേതര വേഷം അഴിച്ചു മാറ്റുന്ന പ്രക്രിയയിലാണ് എന്നാണ് കെ സി ബി സിയുടെ വാദം. ഇക്കാലം വരെ തീവ്രവാദികളെന്ന് പറഞ്ഞ് പ്രത്യക്ഷത്തിൽ അകറ്റി നിർത്തിയിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുമായി തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ ഔദ്യോഗികമായി ധാരണ ഉണ്ടാക്കിയതായി പത്രവാർത്ത ഉണ്ടായിരുന്നു. സ്വന്തം അണികളുടെ കൊഴിഞ്ഞുപോക്കിന് തടയിടാനോ കൂടുതൽ രാഷ്ട്രീയ അധികാരം നേടാനോ ആവാം ഈ നയവ്യത്യാസം എന്നാണ് കെ സി ബി സി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത്, മാപ്പിള ലഹളയുടെ മറവിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യസമര സേനാനി അല്ലെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ അവരുടെ ഒരു പ്രസ്താവനയാണ് സത്യം പറഞ്ഞാൽ ഈ വാർത്തയ്ക്ക് ആധാരം. കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീലിൻ്റെ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മലബാർ കലാപത്തിൻ്റെ ശതാബ്ദി വർഷമാണ് 2021. അതിന് മുന്നൊരുക്കമെന്നോണം മലബാർ കലാപത്തിൻ്റെ മുന്നിരക്കാരനായിരുന്ന കൊലപാതകി വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് 4 സിനിമകൾ ഒരേ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടത് 3 എണ്ണം വാര്യൻകുന്നത്തിനെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന സൂര്യതേജസ്സായും 1 എണ്ണം ഹിന്ദു കൂട്ടക്കൊലയുടെ കാരണക്കാരനായും അവതരിപ്പിക്കാൻ പോകുന്നതാണ് എന്ന് തോന്നുന്നു എന്ന ലേഖനത്തിൽ പരാമർശിക്കുന്നു. നമ്മൾ ഇത് സംബന്ധിച്ച വാർത്തകളും വിശദാംശങ്ങളും നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് അതിൻ്റെ മറ്റ് അംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വിവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇസ്ലാമിനെയും ഇസ്ലാമിക ജീവിതത്തെയും ഉദാരവൽക്കരിച്ചും ഇതര സമൂഹങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്തുമതത്തെ അപഹസിച്ചും അടുത്ത കാലത്ത് പല സിനിമകളുണ്ടായി. ഇവയ്ക്കെല്ലാം പിറകിൽ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്ന സംശയം വെറും സംശയമല്ല എന്ന് അടുത്ത കാലത്തെ പല സംഭവ പരമ്പരകളും വ്യക്തമാക്കുന്നതായി ഇദ്ദേഹം പറയുന്നുണ്ട്. മലബാർ കലാപം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിരുന്നു, കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടേ? എല്ലാ ജനവിഭാഗങ്ങളെയും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുകാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മഹാത്മാഗാന്ധി ഖിലാഫത്തുകാരെയും സ്വാതന്ത്ര്യസമരത്തിലേക്ക് ഉൾക്കൊണ്ടത്. അക്രമരഹിതമായിരിക്കണം സമരം. അദ്ദേഹത്തിൻ്റെ ലേഖനം നീണ്ടു നീണ്ടു പോകുന്നു. അതായത്,
ഈ ചരിത്രത്തെയും ചരിത്ര സംഹിതകളെയും വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മതപരമായ രാഷ്ട്രീയ നീക്കങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പല പ്രസ്ഥാനങ്ങളുമായി ലീഗ് അടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി അതുപോലെയുള്ള പാർട്ടിക്കാരുമായി ലീഗ് ഒരു മതേതര മുന്നണിക്ക് പകരം ഒരു മതമുന്നണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്നതാണ് ഈ ലേഖനം. ഇത് കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങളെ, കേരളത്തിൻ്റെ മത സംരക്ഷണ ചിന്തകളെ, ആ സഹിഷ്ണുത മനോഭാവത്തെയൊക്കെ വെല്ലുവിളിക്കുന്നതാണ് എന്ന ഒരു പ്രസ്താവന കൂടി ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മതപരമായി എല്ലാവരെയും ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മതപരമായി മുസ്ലിം ജനവിഭാഗത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ള മതങ്ങളും മറ്റുള്ള മതവിശ്വാസികളും രാഷ്ട്രീയമായും ജനാധിപത്യപരമായും വളരെ മോശമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അതിന് ഒരു മുന്നൊരുക്കം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വളരെ ആശങ്കയോടെ മാത്രം നോക്കിക്കാണേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഈ ലേഖനങ്ങളും ഇത്തരം ചിന്താഗതികളും എത്തുന്നത്. ഇതൊന്നും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാലും ആര് മുഖ്യമന്ത്രിയായാലും കേരള ജനതയ്ക്കൊന്നുമില്ല. കേരള ജനതയ്ക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നന്നായി അറിയാവുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ഇത്തരം മതവാദങ്ങൾ കലർത്തി അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറരുത് എന്ന ഒരു ആശയത്തോടു കൂടിയാണ് KCBC ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. മാത്രമല്ല സ്വാതന്ത്ര്യ സമര കാലത്ത് വിഭജിച്ച് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബാക്കിപത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പലരുമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും എല്ലാം ബലിയർപ്പിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരുണ്ട്. അന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമേ കാര്യമായി ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് എന്നാൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നോടിയായി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ പ്രവർത്തന പാരമ്പര്യമാണ് ഇന്ന് ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF എന്നാണ് പറയുന്നത്. എന്നാലും കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയും ലീഗിൻ്റെ മുഖ്യമന്ത്രിയും ഇനി കേരളം കാണാനിരിക്കുന്നേയുള്ളൂ എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇതിന് കൂട്ടുപിടിക്കുന്നത് മതത്തെയാണ്, മതേതര ചിന്താഗതികളെ അല്ല, മതത്തെയാണ് ഇതിനൊക്കെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഒന്നും നിരക്കുന്ന പ്രവൃത്തികളല്ല ഇതൊക്കെ എന്നുള്ള കാര്യം പൊതുജനം തീർച്ചയായും ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തുകൊള്ളും എന്നേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.